അക്കരിപ്പുൾ ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ വായന മാസാചരണത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് എം പാർത്ഥസാരഥി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ജി എം എച്ച് എസ് എസ് രക്ഷാകർത്തൃ സമിതി പ്രസിഡന്റ് വി പി ഹനീഫ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. യോഗത്തിൽ പ്രധാന അധ്യാപകൻ ജെ നരേന്ദ്രൻ അധ്യക്ഷനായി. ചെറുകാടിന്റെ ഊണിന് നാലണ മാത്രം എന്ന പ്രശസ്ത കഥയുടെ ഏകാംഗ നാടകാവിഷ്കാരം കുട്ടികൾക്ക് വ്യാനുഭവമായി. വാരാചരണത്തിന്റെ ഭാഗമായി നടക്കുന്ന പ്രോഗ്രാമാണ്. നമ്മളൊരു മാസം നീണ്ടു നിൽക്കുന്ന വിവിധതരം പരിപാടികളുണ്ട്. അപ്പോൾ അഭിനയത്തിന്റെ ഒരു സാധ്യത, ഒരു ചെറുകഥേനെ എങ്ങനെ കഥാപാത്രങ്ങൾ വ്യത്യസ്തമായി മാറാമെന്നുള്ളത് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റാവുന്ന ഒരു അവസരമാണ് ഈ പ്രോഗ്രാമുകളോട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചെറുകാടിന്റെ വളരെ പ്രശസ്തമായ നാലണക്കിരി ചോറ എന്ന് പറഞ്ഞ ചെറുകഥയെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. പാർത്ഥസാരഥി എന്ന് പറയുന്ന സംഗീത നാടക അക്കാദമി അവാർഡ് നേടിയ, അഭിനയത്തിന് അവാർഡ് നേടിയ വ്യക്തിയാണ് ഇത് അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളിതൊരു തുടക്കമാണ്, വായനാ വാരാചരണത്തിൻ്റെ തുടക്കം. ഒരു മാസം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പപ്പറ്റയൊക്കെ ഉപയോഗിച്ച് പിന്നെ പാവനാടകമൊക്കെ ഉപയോഗിച്ചും കൊണ്ട് നാടകത്തിലെ കഥാപാത്രങ്ങൾ പാവകൾ ഉപയോഗിച്ചും കൊണ്ട് വ്യത്യസ്ത കഥകളെ ബേസ് ചെയ്തും കൊണ്ടുള്ള പ്രോഗ്രാമുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. മാഗസിൻ, അതേപോലെ വായനാക്കുറിപ്പുകൾ, പ്രത്യേകതര അസംബ്ലികൾ, എൽ പി കെ യു പി കെ ബൈസ്കൂൾ, പ്രത്യേകതര അസംബ്ലികളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. കുട്ടികളിതൊക്കെ എങ്ങനെ ഉൾക്കൊള്ളുന്നത്? കുട്ടികളെ കണ്ടല്ലോ ഇതിൻ്റെ കഥാപാത്രങ്ങളാണ്. എന്ന് വെച്ചാൽ ഈ കഥാപാത്രങ്ങൾ വ്യത്യസ്ത തരം അഭിനയത്തിൻ്റെ സാധ്യതകൾ കുട്ടി സ്വയം കണ്ടെത്തുകയാണ്. ഒരു പാഠപുസ്തകത്തിലെ കഥ അവതരിപ്പിക്കുമ്പോൾ കുട്ടിയിലെ കഥാപാത്രമായി മാറാൻ അതിൻ്റെ അഭിനയ സാധ്യതകൾ സ്വയം കണ്ടെത്തണം. അപ്പോൾ ഇത് പഠന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് കുട്ടിക്ക് മാറാൻ കഴിയുന്ന ഒരു അവസരമാണ് യഥാർത്ഥത്തിൽ സൃഷ്ടിക്കുന്നത്. ഒരു ചെറുകഥ ഇപ്പോൾ പത്താം ക്ലാസ്സിലെ കടൽ തീരത്തെ പറഞ്ഞൊരു ചെറുകഥ ഉണ്ട്, കുട്ടിക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ കടൽ തീരത്തിലെ കഥാപാത്രങ്ങളെ വ്യത്യസ്ത അഭിനയത്തിൻ്റെ സാധ്യതകൾ കണ്ടെത്തുമ്പോൾ കുട്ടി സ്വയം മാറും, കഥാപാത്രമായി മാറും. പിന്നെ ഓരോ പാഠപുസ്തകങ്ങൾ കാണുമ്പോൾ കുട്ടിക്ക് ആ അഭിനയത്തിൻ്റെ സാധ്യതകൾ സ്വയം കണ്ടെത്താം. ക്ലാസ്സിലെ ടീച്ചേഴ്സിനും അങ്ങനെ പഠന പ്രവർത്തനം കൊടുക്കുക, അഭിനയത്തിൻ്റെ സാധ്യതകൾ ചെറുകഥയും മലയാള സാഹിത്യവും ഇംഗ്ലീഷും ഒക്കെ തന്നെ അവർക്ക് അഭിനയത്തിൻ്റെ സാധ്യതകൾ ക്ലാസ് റൂമിൽ ഫലവത്താക്കി പ്രയോഗിക്കാം. ഒരുപാട് വർക്കുകൾ ഞങ്ങൾ ഈ വർഷം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൽ അക്കാദമിക് മാസ്റ്റർ പ്ലാനിൽ ഉള്ളതാണ്. ഞങ്ങളൊരു അതിഥിയെ വെച്ചിട്ട് അപ്പോൾ പിന്നെ കുട്ടികൾക്ക് ഒരുപാട് അനുഭവങ്ങളിലൂടെ ഒരു നാടിൻ്റെ അകം തന്നെയാണ് നാടകം എന്ന് പറയുന്നത്. നമ്മുടെ സമൂഹത്തിൽ പണ്ടുണ്ടായിരുന്നതും ഇപ്പം നടക്കുന്നതുമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ നാടകത്തിലൂടെ ഉപയോഗിക്കാൻ ഒരുപാട് വർക്ക് ചെയ്യുന്നേക്കാൾ ഒരു മണിക്കൂറുകൊണ്ട് തന്നെ ഒരുപാട് ആശയങ്ങൾ ഒരുപാട് വർക്കുകൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരു പപ്പട്രി ശില്പശാല ഞങ്ങൾ നടത്തിയിട്ട് അതിൻ്റെ തുറന്നു വെച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ ഈ വർഷം ഒരു അധ്യാപക ദിനത്തിനോടനുബന്ധിച്ച് അതിന് കുറച്ച് മുന്നായിട്ട് എല്ലാവർക്കും. നാടകത്തിൻ്റെ അക്കാദമിക തലങ്ങളിലെ പ്രാധാന്യത്തെക്കുറിച്ച് കുറ്റിപ്പുറം ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർ ടി അബ്ദുൽ സലീം മുഖ്യപ്രഭാഷണത്തിൽ വിശദീകരിച്ചു. മേ ബി സ്റ്റാൻലി, മുരളീധരൻ എൻ, വിദ്യാദേവി ഇ, അനൂപ് വയ്യാട്ട്, ജിഷ കെ പി എന്നിവരും സംസാരിച്ചു. വിദ്യാരംഗം കലാസാഹിത്യവേദി കൺവീനർ പ്രിയ ചടങ്ങിൽ നന്ദി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ഡി ഫോർ ന്യൂസ്, വളാഞ്ചേരി.